ഈ യൂട്യൂബും ടിക്ടോക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഫീൽ ചെയ്യുന്നത്? യൂട്യൂബിൽ ഇങ്ങനെയാണ് വീഡിയോ വരുന്നത്, ടിക്ടോക്കിൽ ഫുള്ള് ഇങ്ങനെയാണ് വീഡിയോ ആയിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പ് ഉള്ളത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന മൊത്തം ഭയങ്കര ടഫ് സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലാത്ത വെറൈറ്റി സാധനം എന്താണെങ്കിലും പറഞ്ഞു തൊല. മമ്മൂട്ടി ഓർ മോഹൻലാൽ ടഫ് ഒരു സാധനം ആട്ടോ. ഞാനിത് ഏറ്റവും ഞെട്ടിക്കാൻ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏറ്റവും ഇഷ്ടമുള്ള റോസ്റ്റ് എന്താണ്? ഞാൻ ഒരു നാല് ഓപ്ഷൻ പറയും. ഏറ്റവും ഇഷ്ടമുള്ള റോസ്റ്റ് എന്താണെന്ന് പറയണം. മുട്ട റോസ്റ്റ്, കടൽ റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, ടിക്ടോക്ക് റോസ്റ്റ്. ബീഫ് റോസ്റ്റ് ആണ് എന്റെ ഇഷ്ടം. അപ്പൊ ടിക്ടോക്ക് റോസ്റ്റ് അല്ലേ? ഇതൊരു മാതിരി ഞാൻ പറയുന്നത്. അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? സലൂമിക്കിന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. അവിടെ ചിരിയൊന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് വേണ്ട ഇളിക്കണ്ട, ഉള്ള പല കൂടെ താഴെ പോകും. ഉച്ചക്ക് ഞാൻ തന്നെ ഞാനും കൂടി കാണിക്കും ഒപ്പം. ഞാൻ നോക്കട്ടെ കറക്റ്റാണെന്ന്ലങ്ങി. നമ്മുടെ ഏറ്റവും ഫേമസ് ഡയലോഗ് ഏതാ അർജുന്റെ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാല് അർജുന് 500,000 രൂപ മാസ വരുമാനം. അല്ല നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരി കാട്ടി ചെല്ലപ്പം പറഞ്ഞു. ഞാനാണെങ്കിൽ ഇവിടെ വീട്ടില് ഈച്ചയായിട്ടിരിക്കുമ്പോ എന്റെ കയ്യിൽ സാധനം കിട്ടില്ല. ഫാൻസ് ഒന്നും പറയാം. ഫാൻസ് ഉണ്ട്, അർജുന് ഫാൻസ് ഉണ്ട്, കേരളം മൊത്തം അർജുന് ഫാൻസ് ഉണ്ട്. പരശുരാമൻ എന്നോട് മേടിക്കും. ബിഗ് ബോസ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ്? രജിത് സാർ. ഈ രജിത് ആർമിയും അർജു ആർമിയും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ പുതിയൊരു ആർമി, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ആർമി മാത്രമേ ഉള്ളെന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഞാനിപ്പം ഫുക്രു ആണെന്ന് വിചാരിക്കുന്നു. ഫുക്രു അർജുന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു, എന്താ എന്നോട് പറയാനുള്ളത്? നോസ് പാട്ടയുടെ കാര്യം ചോദിക്കണം, അവളെ റോസ്റ്റ് ചെയ്യുന്ന കാര്യം ചോദിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. ഞാനിപ്പം വീട്ടുകാരെ എടുത്തിരുന്നിട്ടാണ് വീഡിയോ ഓപ്പൺ ആക്കുന്നത്. വീട്ടുകാരൊക്കെ നാല് വഴിക്ക് ചെതറി ഓടി. അമ്മാതിരി തെറിയോ, തെറി അഭിഷേകമാ കൊച്ചു നടത്തുന്നത്. അതെന്റെ ജന്മ സ്വഭാവ. നമ്മളിപ്പം കണ്ടന്റ് ഇല്ലെങ്കിൽ അവരുടെ റോൾസ് ഒക്കെ റെഫർ ചെയ്യുമ്പോൾ കുറെ ടിക്ടോക്ക് ഇപ്പൊ ഉപേദിക്കൊക്കെ പണ്ട് ടിക്ടോക്കിനൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നിനക്കത് മനസ്സിലായില്ലേ? കള്ളൻ. ഇപ്പൊ ഒരു സിനിമ അവർ അതിട്ടിട്ട് പിന്നെ ഒരു സിനിമ സീൻസ് കാണിക്കുന്നു. അപ്പൊ അവരിടുന്ന ഒരു റിയാക്ഷനും ഭയങ്കരമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വേണ്ടതാ, ഈ സൈക്കോളജിക്കൽ ആയിട്ടൊരു മിംഗ്ലിംഗ്. ടിക്ടോക്ക് കോളുകളെ ട്രോള് ജീവിക്കുന്ന അർജുനെ തുരന്ന് ജീവിക്കുന്ന ഉപേദിക്കാൻ ഞാൻ ഒരു കമന്റ് കണ്ടു. അങ്ങനെ ഒന്നുമില്ല, പുള്ളിയൊക്കെ കുറെ മാസം എപ്പോഴാണ് എപ്പോ വേണമെങ്കിലും വിളിക്കാൻ പുള്ളിനെ. ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക്. നല്ല കമ്പനിയാ, നല്ല കമ്പനി. അപ്പൊ അർജുന്റെ വളർച്ചയിൽ ഉപേദിക്കാക്ക് ഒരു വലിയ പങ്കുണ്ട്. പറയുമ്പോ ഒക്കെ പറയണല്ലോ, ആള് കൊള്ളാവുന്നവനാണ്, അവിവാഹിതനാണ്, വിശ്വസിക്ക. എനിക്ക് വിട്ടുപോകാൻ തോന്നുന്നില്ല, അത്രയും ഒരു വിട്ട് കളയണം. പക്ഷെ എനിക്ക് വിട്ട് കളയേണ്ടി വരും. ബൈ പറഞ്ഞു പോയാൻ പോകും, പിന്നെ വരിയല്ലേ. വരട്ടെ, പോയിക്കോ.